ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞ ഒരു 2.8 CR വരെയൊക്കെ അതിന് പ്രൈസിംഗ്. ഫോണിലുള്ള ടൈമും സെയിം അല്ലേ, എന്തിനു ഇത്ര പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇതിന്റെയൊക്കെ റീറ്റെയിൽ പ്രൈസിന്റെ ഒക്കെ ഒരു ഡബിൾ ആയിരിക്കും ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഒന്നോ രണ്ടോ ബ്രാൻഡുകളെ കുറിച്ച് മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. ഈ RM എന്ന് പറയുന്ന വാച്ച് ഉപയോഗിച്ച ഒരു ഇന്ത്യൻ ഉണ്ടോ? ലാലേട്ടന്റെ കയ്യിലുണ്ട്. 8 കോടി രൂപയുടെ വാച്ച് ഒക്കെ ലാലേട്ടന്റെ കയ്യിലുണ്ടല്ലേ. ലാലേട്ടന്റെ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ടേബിൾ ഇങ്ങനെ നിരത്തി പിടിച്ചിങ്ങനെ വാച്ചസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു വാച്ചിൽ ഒരു വാച്ചാണ് RM. ലാലേട്ടന്റെ കയ്യിലുള്ള വാച്ചസിന് ഏകദേശം എന്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക് വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാച്ച് എടുക്കുന്നുണ്ട്. അത് എൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ലങ് ഉൻ സോന എന്നാണ് ആ ബ്രാൻഡിന്റെ പേര് തന്നെ. ഈ 3 CR വാച്ചിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന്റെ കോപ്പി അവൈലബിൾ ആണ്. ശിൽപാ ഷെട്ടി ഇട്ടേക്കുന്ന, പാമ്പിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വാച്ചാണ്. അങ്ങനെ പറയുന്നത് ബുൾഗേറിയെന്ന് കണ്ടാണ്. ഈ RM-ന്റെ ഈ ഒരു സ്പെഷ്യൽ മെഡീഷൻ 75 വാച്ചസ് ലോകത്തുള്ളൂ. ബുഗാട്ടിയുടെ ഒരു വാച്ചിന്റെ ഉള്ളിലും ഈ പിസ്റ്റന്റെ ഒരു ആർട്ട് ഫോം അതിൽ കൊടുത്തിട്ടുണ്ട്. പിസ്റ്റിൽ ഒരു എഞ്ചിൻ എന്നാണ് അതിനെ പറയുന്നത്. ഡിവിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്, 18K റോസ് ഗോൾഡ് ഒക്കെയാണ്. ഈ ആപ്പിൾ വാച്ച് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ ബുദ്ധി? റോളക്സിന്റെ ഒരു ബ്യൂട്ടിക്ക് പോയി ഒരു പർപ്പസ് ചോദിച്ചു, വെയിറ്റിംഗ് പീരീഡിന്റെ സെക്ഷൻ കണ്ടു നോക്കിയാണ്. അപ്പൊ കാരണം എത്ര നാൾ എടുക്കും, അതിൽ 7 years കൊടുത്തെ. 7 years. നമുക്ക് എല്ലാവർക്കും ഈ ലക്ഷറി പ്രോഡക്റ്റുകൾ കാണാനും കേൾക്കാനും അതിന്റെ വില അറിയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. ഇപ്പോ ഈ ലക്ഷറി പ്രോഡക്റ്റുകളുടെ ലോകത്തിങ്ങനെ വിലസുന്ന രണ്ടാൾക്കാരാണ് വാച്ച്, സൺഗ്ലാസ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പല സെലിബ്രിറ്റികളുടെയും കയ്യിൽ കിടക്കുന്ന വാച്ച് കാണുമ്പോൾ, സൺഗ്ലാസ് കാണുമ്പോൾ ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും എന്ന് നമ്മളിങ്ങനെ വണ്ടടിക്കാറുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ഈ ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എഫിനാണ്, ക്രോണോഗ്രാഫ് 2022 എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതായാലും എഫിനോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എഫിൻ, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഈ വാച്ച്, സൺഗ്ലാസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഒരു ലോകത്തേക്ക് എഫിൻ എങ്ങനെയാണ് കടന്നു വരുന്നത്? എനിക്ക് പണ്ടേ മുതൽ ഇതിനോട് താല്പര്യമുള്ള കൂട്ടത്തിലാണ്, എസ്പെഷ്യലി വാച്ചസ്. അതായത് ഞാൻ ഇങ്ങനെ പബ്ലിഫിക്കേഷനെ കാണുമ്പോൾ അവർ ഏത് വാച്ചാണ് ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കും. അതിനെ കുറിച്ച് പണ്ടെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനോടൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കും. കാരണം നമ്മൾ ഈ പോഷായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള കാറുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ വാച്ചസിനെ കുറിച്ചും അതുപോലുള്ള ഗാഡ്ജറ്റ്സിനെ കുറിച്ചും ഒന്നും പലർക്കും ഒന്നും അറിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എഫിൻ കണ്ട് നേരിട്ട് കണ്ട് ഞെട്ടിയ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു പ്രോഡക്റ്റ് എന്താണ്? വാച്ച് ആണോ, സൺഗ്ലാസ് ആണോ, എന്തായിരിക്കും? വാച്ചസ് തന്നെയായിരിക്കും. ഏകദേശം നമ്മളൊരു ഒരു ബ്രാൻഡ് ഉണ്ട്, RM എന്ന് പറഞ്ഞ ബ്രാൻഡ്. RM, അതെ അതെ, റിഷാം മില്ലെന്നാണ് അതിന്റെ പേര്. ഈ പേരുകളൊക്കെ കുറച്ച് ടഫ് ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ജർമ്മനും ഇറ്റാലിയനൊക്കെ ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ ആണ്. അപ്പോ ഞാൻ തന്നെ രൂപപ്പെടുത്തിയ ഒരു പ്രൊണൗൺസിയേഷൻ ആണ്. ഒരുമാതിരി ഒരു 80% കറക്റ്റ് ആണ്. റിഷാം മില്ലെന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ ഒരു ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സോട്ടിക് ബ്രാൻഡാണ്, ഗോൾഫിയേഴ്സിന്റെ ഒക്കെ കയ്യിൽ കാണുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു നോക്കിയിട്ടുണ്ട്. ആവറേജ് പ്രൈസ് റേഞ്ച് എവിടെയാണ്? അത് ഏകദേശം അതിന് ഇതിന്റെയൊക്കെ റീറ്റെയിൽ പ്രൈസിന്റെ ഒക്കെ ഒരു ഡബിൾ ആയിരിക്കും ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പൊ അതിന് പ്രത്യേക ഒരു റീസൺ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞ ഒരു 4.28 CR വരെയൊക്കെ അതിന് പ്രൈസിംഗ്. അതെ അതെ അതെ. അപ്പൊ ചോദിക്കും എന്തുകൊണ്ട് അത്രയും പ്രൈസ്? ആ വാച്ചസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ ഒരു ലിമിറ്റഡ് പീസസ് ആയിട്ടായിരിക്കും ഇറക്കുന്നത്. അത് രണ്ട് കാറ്റഗറി ഉണ്ട്, ഒന്ന് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട്, മറ്റൊന്ന് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആയിരിക്കും. അതായത് ചിലപ്പോൾ 1 year ചിലപ്പോൾ 2 times ആയിരിക്കും അതിന്റെ പ്രൊഡക്ഷൻ തന്നെ. ചിലത് ഒരു 75 അല്ലെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 500 ഇത്രയുള്ള ഒരു കാറ്റഗറിയിലായിരിക്കും അത് വിൽക്കപ്പെടുന്നത്. അപ്പൊ അത്രയും കാറ്റഗറിയിൽ വരുന്ന വാച്ചസ് കളക്ട് ചെയ്യുന്ന ആളുകളിൽ പിന്നീട് അത് റീസെയിൽ ചെയ്യുമ്പോൾ അവര് പറയുന്നതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ്. ഈ RM എന്ന് പറയുന്ന വാച്ച് ഉപയോഗിച്ച ഒരു ഇന്ത്യൻ ഉണ്ടോ? ലാലേട്ടന്റെ കയ്യിലുണ്ട്. ലാലേട്ടന്റെ കയ്യിലുള്ള വാച്ചസിന് ഏകദേശം എന്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് കഴിഞ്ഞാൽ അത് എന്റെ റീറ്റെയിൽ പ്രൈസ് തന്നെ ഒരു 1.5 CR അടുത്ത് വിലയുണ്ട്. മാർക്കറ്റ് പ്രൈസ് അത് അവരാണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അതെ അതെ, ലാലേട്ടന്റെ അടുത്ത് ഞാൻ ആ വാച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ ഫോട്ടോസിൽ നോക്കി അറിയാൻ പറ്റും. അതൊരു ബ്ലാക്ക് ഒരു ട്യൂണോ ഷേപ്പ് വാച്ചാണ് അത്, RM എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ കയ്യിലുള്ളതില് എഫിൻ കണ്ടതില്
ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ബ്രാൻഡ് ഏതായിരിക്കും? ഞാൻ ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്. മീൻസ് അവർ ധരിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് ഈ വാച്ച് സ്പോട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലുള്ള വാച്ചസിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഈ അടുത്തൊരു പടം ഇറങ്ങില്ലേ നൻപകൽ നേരത്തെ, അതിന്റെ ഒരു പ്രൊമോഷന്റെ പോർഷനിലായിട്ട് ഒരു 8 മന്ത്സ് ബിഫോർ ഒരു ഇന്റർവ്യൂല് മമ്മൂക്ക് വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാച്ച് എടുക്കുന്നുണ്ട്. അത് എന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ലങ്കി ഉൻ സോന എന്നാണ് ആ ബ്രാൻഡിന്റെ പേര് തന്നെ. അപ്പൊ ആ ഒരു ബ്രാൻഡ് സെഡ് വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വാച്ചാണ്. അത് കണ്ടു കഴിയുമ്പോൾ തോന്നും അതൊരു സാധാരണ സ്ട്രാപ്പ് വാച്ച് ലെതർ വാച്ച് പോലെ. പക്ഷെ ആ വാച്ച് കേസും ബെസലൊക്കെ വരുന്നത് വൈറ്റ് ഗോൾഡാണ്. വൈറ്റ് ഗോൾഡ്, അതെ അതെ. അതായത് നമ്മൾ ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും ഒക്കെ ആണെന്നാണ് നമ്മളിങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നത്, പക്ഷെ അത് ഫുൾ വൈറ്റ് ഗോൾഡാണ്. വേറെ രസകരമായ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്പ് പോർഷൻ ഉണ്ട്, അതും വൈറ്റ് ഗോൾഡാണ്. ഇതിനൊക്കെ പുറമെ ഈ വാച്ചസ് ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ജസ്റ്റ് ഒന്ന് താഴെ വീഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും എടുത്തു വെക്കുന്ന സമയത്ത് ഭിത്തിമൊക്കെ ഉരയാന്ന് വിചാരിക്കുക, നമ്മൾ ജസ്റ്റ് ആണി എടുത്ത് ഇങ്ങനെ ഉരച്ചാൽ പോലും അതിൽ സ്ക്രാച്ച് വീഴില്ല. കാരണം അത് സഫേ ക്രിസ്റ്റൽസ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും വാല്യൂ ഉള്ള സാധനങ്ങളാണ് അതിന്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഈ പറയുന്ന അതിന്. അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത്, അതായത് 8 മാസം മുമ്പ്, ആ നമ്മള് ഈ വാച്ചസിനൊക്കെ ഓരോ ദിവസവും വ്യത്യാസം കൊണ്ട്, കാരണം ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഡോളറിൽ അല്ലെങ്കിൽ യൂറോയിലായിരിക്കും, നമ്മുടെ ഇവിടത്തെ ഇതല്ലല്ലോ. അപ്പൊ അന്നത്തെ റേറ്റ് 72.1 CR ആയിരുന്നു അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ 70 lakhs മുതൽ 1 CR വരെ. നോക്കുമ്പോ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോ ഒരു സാധാരണ വാച്ച് അല്ലേ? അതെ അതെ. അതില് ഒരു പ്രത്യേകതയുണ്ട്, അതിന് ജമ്പിംഗ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ ഈ കലണ്ടറിലൊക്കെ ഡിജിറ്റ്സ് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് അടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വന്നൊരു ഓർഡറില്, ആ ഒരു ഡിസ്പ്ലേ ആണ് അതിന്. അതിങ്ങനെ ജമ്പ് ചെയ്തോണ്ടിരിക്കും, അത് മണിക്കൂറാണ് കാണിക്കുന്നത്. 9:46 അടുത്ത് ജമ്പ് ചെയ്തു, 9:47 അങ്ങനെ ജമ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി കൺസെപ്റ്റ്സും ഇതിന്റെ കൂടെ ബ്രാൻഡുകള് ചെയ്യാറുണ്ട്. ഈ പൊതുവെ ഈ ഫീമെയിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നതില് ഏത് ബ്രാൻഡിനോടാണ് കൂടുതൽ താല്പര്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രീമിയം കാറ്റഗറിയിൽ ചോപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബ്രാൻഡുകൾ ഉണ്ട്, അതൊക്കെ വളരെ വിരളമായിട്ടൊക്കെ കണ്ടേക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും അറിയാവുന്ന ബ്രാൻഡിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. സ്ത്രീകളുടെ വാച്ച് നോക്കുമ്പോ ഏത് ലക്ഷറി ബ്രാൻഡാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത് പലവർക്കും പല ടേസ്റ്റുകളാണല്ലോ. എല്ലാവരും കുറച്ച് കൂടുതൽ പൈസയൊക്കെ മുടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതുപോലെയുള്ള റോളക്സ് പോലുള്ള വാച്ചുകളൊക്കെ മേടിക്കാറുണ്ട്. അത് റോളക്സ് ആണെന്ന് തോന്നുന്നു ഒരു ഫീമെയിൽ ചോയ്സിൽ ഏറ്റവും ബിഗിനിങ് ആയിട്ട് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നതെന്ന് തോന്നുന്നു. നമ്മളുടെ അറിവനുസരിച്ചിട്ട് റോളക്സ് ആണ് ഏറ്റവും എക്സ്പെൻസീവ് വാച്ച്. ഇല്ല, റോളക്സ് ശരിക്കും പറഞ്ഞാൽ വാച്ച് കളക്ടേഴ്സിന്റെ ഇടയിൽ അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ റോളക്സ് ഏറ്റവും അവരുടെ ആ വാച്ച് കളക്ടേഴ്സിന്റെ ഇടയിൽ ഏറ്റവും താഴ്ന്നിട്ടുള്ള ഒരു കാറ്റഗറി ആണ് പറയപ്പെടുന്നത്. നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇതുപോലുള്ള വാച്ചസിന്റെ ബ്യൂട്ടിക്സ് ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് അതിന്റെ ഇത്ര വാല്യൂ കുറവ്. പുറത്തൊക്കെ ആളുകൾ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അതിന്. അതെ, തീർച്ചയായും. അതായത് ഞാൻ പറഞ്ഞ പോലെ ചില ലിമിറ്റഡ് എഡിഷൻ മോഡൽസ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് പിന്നീട് ആ ഒരു പ്രൊഡക്ഷൻ അതിന്റെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് പിന്നീട് അത് റീസെയിൽ ചെയ്യപ്പെടുമ്പോൾ അതിനൊരു വാല്യൂ കൂടുതലാണ്. അത് ചില മോഡൽസിനാണ് അത്. അത് അതിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്നത്, ചൂസിംഗിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. ഞാനിപ്പോ പല സെലിബ്രിറ്റികളുടെ കയ്യിലും കണ്ടിട്ടുള്ള ഒരു വാച്ചാണ്. അതിനെ കുറിച്ച് എഫിന് ഓൾറെഡി ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അതായത് മറ്റൊരു ഒരു സ്നേക്കിന്റെ ഒരു രീതിയിലുള്ള വാച്ച്, അത് ഒറ്റ ബ്രാൻഡിന്റെ ആണോ അതോ പല ബ്രാൻഡുകളുടെ? അത് ചില മോഡൽസിനൊക്കെ ചില യുണീക് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോ ഈ BMW കാറിന്റെ ബോണറ്റിൽ 2 സർക്കിൾ കണ്ടിട്ടുണ്ട് അല്ലേ? അത് കാണുമ്പോൾ നമുക്ക് അറിയാം അത് BMW. അപ്പൊ അതുപോലെ തന്നെ ചില യുണീക് മോഡൽസ് ഉണ്ട്. ഈ പറഞ്ഞ വാച്ച് എന്ന് പറഞ്ഞ സ്നേക്കിനെ പാമ്പിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വാച്ചാണ്. എന്നെ പറയുന്നത് ബുൾഗറി എന്നാ കണ്ടാണ് ഫസ്റ്റ്. അതെ അതെ അതെ. അതായത് ഇപ്പൊ നമ്മള് ഈ അടുത്ത് ശില്പാ ഷെട്ടി ഇട്ടേക്കുന്ന കണ്ടു, അതുപോലെ തന്നെ ഒരു നസ്രിയയുടെ കൈ കണ്ടു, നമിത പ്രമോദന്റെ കൈ കണ്ടു, ഇതെല്ലാം ഒരേ ബ്രാൻഡ് തന്നെയാണ് അല്ലെ? അത് ബ്രാൻഡസ് ഒക്കെ ഈ പറയുന്ന ബുൾഗറി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഈ സംഭവം. ഈ ഒരു വാച്ച് കണ്ടു കഴിഞ്ഞാൽ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എഫിന് പറയാൻ പറ്റുമോ ഇത് ഒറിജിനൽ ആണോ അതിന്റെ അതോ ഫേക്ക് ആണോ അത് എന്നുള്ളത്? ഇപ്പോ ഒരു 3 CR ഉള്ള വാച്ച് ആണ് വിചാരിക്കുക. അല്ല, അത്രയുള്ള ഒരു വാച്ച് ഇപ്പൊ മാർക്കറ്റിലുണ്ട്. അത് അത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഫുട്ബോളിന്റെ വേൾഡ് കപ്പിന്റെ പോർഷനിലൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്രിസ്റ്റ്യാനോനൊക്കെ കൊടുത്ത വാച്ച് 8 CR വാച്ചസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ വെച്ച് ഞാൻ പറയുമ്പോൾ 3 CR വാച്ച് ഒന്നുമല്ല ഒന്നുമല്ല. അതുകൂടാതെ നമ്മുടെ മലയാളീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് വാച്ചസിൽ. വാച്ചസ് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് ഇപ്പൊ ഈ 3 CR വാച്ചസും
ഈ 3CR വാച്ചിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന്റെ കോപ്പി അവൈലബിൾ ആണ്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ചില സമയത്ത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും പെർഫെക്ഷനോടെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരേ ഒരു കാര്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം, നമ്മളൊരു വെയിറ്റിംഗ് മെഷീൻ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ മതി. അതായത് ഈ 3CR വാച്ചിന്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാലേട്ടൻ ധരിച്ചിരിക്കുന്ന ലാലേട്ടൻ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയില് അത് ഒരു റിച്ച് ക്യാരക്ടറാണല്ലോ. അപ്പൊ അദ്ദേഹം ഒരു ഒരു ടേബിൾ ഇപ്പൊ ഇങ്ങനെ നിരത്തി പിടിച്ച് ഇങ്ങനെ വാച്ചസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു വാച്ചില് ഒരു വാച്ചാണ് RM-ന്റെ ഒരു വാച്ച് ഉണ്ട് അതില്. ആ വാച്ചിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഗ്രാഫീൻ എന്ന് പറയുന്ന മെറ്റീരിയലാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്ലറിൻ കാറുകളിലെ സ്പീഡ് കൂടാൻ വേണ്ടി, അതായത് ചാമ്പ്യൻഷിപ്പ് ആണല്ലോ, റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ആണല്ലോ, അപ്പൊ അതിലിങ്ങനെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ആ കാറിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ഗ്രാഫീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ RM-ന്റെ ഈ ഒരു സ്പെഷ്യൽ മെഡീഷൻ 75 വാച്ചസ് ലോകത്തുള്ളൂ. അപ്പൊ ആ വാച്ച് അതെ അതെ, അപ്പൊ ആ വാച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ ഈ വാച്ച് കാണുമ്പോൾ അതിനൊരു മാസ് ഫീൽ ഉണ്ട്. അതായത് നമ്മൾ കാണുമ്പോൾ തോന്നുമ്പോൾ ഇതിന് എന്തൊരു വെയിറ്റ് ആയിരിക്കും എന്നുള്ള ഫീൽ വരും. പക്ഷെ അതിനത്ര വെയിറ്റ് ഇല്ല. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലാണ്. അപ്പൊ ഗ്രാഫീൻ പ്ലസ് ടൈറ്റാനിയം ഗ്രേഡ് 5 എന്ന് പറഞ്ഞൊരു അതിന്റെ ഒരു കൊളാബറേഷൻ. അപ്പൊ ഈ സംഭവം അതിൽ യൂസ് ചെയ്തുകൊണ്ട് അതിന് വെയിറ്റ് ഇല്ല. അപ്പൊ ഞാനിപ്പോ ഒരു ഫേക്ക് വാച്ചസ് ആ പറയുന്ന സെയിം RM-ന്റെ മെക്ലറൻ എഡിഷൻ ഒരു വാച്ചും അതിന്റെ ഒരു ക്ലോൺ ഒരു 15 lakhs ഒരു ക്ലോണും കൊണ്ടുവരാണ്. പ്രഥമ ദൃഷ്ടിയിൽ അതിന്റെ മുക്കും മൂലം എല്ലാം പെർഫെക്ഷൻ ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കും. പക്ഷെ അതിന്റെ അതിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വെയിറ്റിംഗ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫേക്ക് വാച്ചിന് ഒറിജിനലിന്റെ അത്രയും വെയിറ്റിലേക്ക് വരാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒറിജിനലിന് ഒരു കിലോ വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ ഊഹിക്കുകയാണെങ്കിൽ ഫേക്കിന് തീർച്ചയായിട്ടും 2 kg ഉണ്ടാവും. ആ അതിന് അതിൽ കൂടുതലായിരിക്കും, കുറവൊരിക്കലായിരിക്കില്ല. കുറവായതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ വെയിറ്റിൽ മാത്രമാണ് നമുക്ക് ഫേക്ക് വാച്ചസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ബുൾഗറി എന്ന് പറയുന്ന ബ്രാൻഡിന് ഇപ്പോ സ്നേക്കിന്റെ മോഡൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇങ്ങനെ നമ്മളെ ആകർഷിക്കപ്പെടുന്ന മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ടോ? ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ജ്വല്ലറി പ്ലസ് വാച്ച് മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് അവരുടെ വാച്ചിൽ ജ്വല്ലറി പ്രൊഡക്ട്സും കൂടി ഉള്ളതായിരിക്കും. ഉദാഹരണത്തിന് ഡയമണ്ട്, റൂബി, കാപ്പജിൻ അങ്ങനെയുള്ള സ്റ്റോൺസ് ഒക്കെ അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വാച്ച് ഒരു ഇൻക്രെഡിബിൾ വാച്ച് മേക്കേഴ്സ് ആണ്. അവര് ജേക്കബ് ആൻഡ് കോ എന്നാണ് അവർ പറയുന്നത്. ജേക്കബ് ആൻഡ് കോ. അപ്പൊ അവരുടെ ഒരു ഇന്ത്യൻ ആർട്ട് സീരീസ് എന്ന് പറഞ്ഞൊരു വാച്ച് ഉണ്ട്. അത് ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇന്ത്യൻ ആർട്ട് തന്നെ അടിച്ചാൽ മതി ഗൂഗിളിൽ. അതിന്റെ ഉള്ളിൽ അത് ഇന്ത്യക്ക് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാ. പക്ഷെ അവർക്ക് ഇന്ത്യയിൽ വേറെ ഷോറൂംസ് ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാച്ചിലാണ്. ആ വാച്ചിന് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ആ വാച്ച് അത്യാവശ്യം അതിന് വിഡ്ത്തൊക്കെ ഉണ്ട്, നല്ല ഹൈറ്റും വിഡ്ത്തൊക്കെ ഉള്ള ഒരു വാച്ചാണ്. പക്ഷെ ആ വാച്ചിൽ പ്രത്യേകം നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് അതിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൈകൊണ്ട് ഉണ്ടാക്കി. നമ്മുടെ കുത്തബ് മിനാർ കാണാം, ലോട്ടസ് ടെമ്പിൾ കാണാം, താജ്മഹാൽ കാണാം. അപ്പൊ ഒരു വാച്ചിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ വാച്ച് ജസ്റ്റ് ഒന്ന് ടേക്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് അതൊന്നും അല്ല. ആ വാച്ച് ജസ്റ്റ് ഒരു പ്രീമിയം വാച്ച് എന്ന് പറയും. പക്ഷെ അതിനെ കുറിച്ച് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഈ എൻഗ്രേവിംഗ് കാണാൻ പറ്റും. ഇന്ത്യൻ ആർട്ട് എന്നാണ് അതിന് പറഞ്ഞത്, ജേക്കബ് ആൻഡ് കോ ഇന്ത്യൻ ആർട്ട്. അപ്പോ ആ ഒരു വാച്ചസിന് ഏതാണ്ട് ഒരു 3-4 CR അടുത്ത റേറ്റ് ആണ് വരുന്നത്. ക്രിസ്ത്യാനോന്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അത് ബുഗാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ മേക്കേഴ്സുമായിട്ടുള്ള കൊളാബറേഷനിലാണ് അവർ വാച്ച് ഉണ്ടാക്കിയത്. അപ്പൊ അതില് ബുഗാട്ടിയുടെ ഒരു കാറിന്റെ എഞ്ചിന്റെ ഇത് W16 എന്ന് പറഞ്ഞ ഒരു എഞ്ചിനാണ്. അപ്പൊ ആ എഞ്ചിന്റെ അതേ ഒരു റെപ്ലിക്ക ഫോമില് അവരൊരു വാച്ച് ഉണ്ടാക്കി. അതായത് ബുഗാട്ടിയായിട്ട് കൊളാബറേഷനിൽ ചെയ്തുകൊണ്ട് ഒരു വാച്ചിലും അതേ ഒരു ഷേപ്പ് കൊടുത്തു അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഞ്ചിന്റെ പിസ്റ്റൺ വർക്ക് ചെയ്യണം കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം. ആൺകുട്ടികൾക്കൊക്കെ മനസ്സിലാവും, ഇങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ അടിച്ചിട്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഈ വാച്ചിന്റെ ഉള്ളിലും ഈ പിസ്റ്റന്റെ ഒരു റെപ്ലിക്ക ഒരു ഫോം അതിലേക്ക് ആർട്ട് ഫോം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ആ ഒരു വാച്ചിനെ കുറിച്ച് ആ ഷേപ്പിനെ കുറിച്ചിട്ട് തന്നെ ആ ഒരു കമ്പനി പറയുന്നത് റിസ്റ്റിൽ ഒരു എഞ്ചിൻ എന്നാണ് അതിനെ പറയുന്നത്. ഇത് നമ്മുടെ റിസ്റ്റില് ഒരു എഞ്ചിൻ അത് അങ്ങനെ പറയണതിന് കാരണം ആ ഒരു വാച്ചിന് ആ ഒരു എഞ്ചിനുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ്. ബിസിനസ്സുകാരെ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഫിലിം സെലിബ്രിറ്റീസിനെ കാണുമ്പോഴാണെങ്കിലും ഇവരൊക്കെ ഇടുന്ന വാച്ചില് ഇത്ര ഇത്ര ആലോചിച്ചാണ് ഇവർ ഈ വാച്ചൊക്കെ വാങ്ങുന്നത് ഉപയോഗിക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. അങ്ങനെ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് നമ്മുടെ MA യൂസഫ് അലി സാർ. സാറിന്റെ വാച്ചിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ട് ഈ പറഞ്ഞ RM എന്ന് പറഞ്ഞ, പിന്നെ ഡിവിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്. അതിന്റെ ഒരു പ്രത്യേകം കഴിഞ്ഞാൽ അതിന്റെ ഈ ക്രൗൺ ഇല്ലേ, നമ്മളിങ്ങനെ തിരിക്കുന്ന ക്രൗൺ ഒക്കെ, ആ പോർഷനൊക്കെ 18K റോസ് ഗോൾഡ് ഒക്കെയാണ്. അത് പ്ലേറ്റഡ് അല്ല കേട്ടോ, പ്ലേറ്റഡ് വാച്ചസ് ഒരുപാട് അവൈലബിൾ ആണ്. അത് റോസ് ഗോൾഡ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാച്ചാണ്. ഡിവിറ്റഡ് എന്ന് പറഞ്ഞ ഒരു വാച്ച് ഉണ്ട്. പിന്നെ RM-ന്റെ തന്നെ ഞാൻ ഈ പറഞ്ഞ വാച്ചസ് ഉണ്ട്. ടോപ്പ് ഓഫ് ദ മാർക്കറ്റ് വാല്യൂസ് ഉള്ള വാച്ചസ് ഒക്കെയാണ് ഇത്. പറഞ്ഞ പോലെ ജേക്കബ് ആൻഡ് കോ, RM,
അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ, അല്ലെങ്കിൽ ഞാൻ പൊതുവെ കണ്ടേക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു എക്സ്പെൻസീവ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ ആപ്പിൾ വാച്ചസ് ആണല്ലോ. ഈ ആപ്പിൾ വാച്ച് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ ബുദ്ധി, അതോ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതരം ബ്രാൻഡുകൾ വാങ്ങുന്നതാണോ ബുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിൻ എന്ത് പറയും? രണ്ട് കാറ്റഗറിയാണ്. സ്മാർട്ട് വാച്ചസ് എന്ന് പറയുമ്പോൾ അത് ഈ അടുത്ത നാളായിട്ടാണല്ലോ വന്നേക്കുന്നത്. നമുക്കറിയാം ആപ്പിളിന്റെ ഫസ്റ്റ് ചോയ്സ് വാച്ച് അത് ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, സീരീസ് 3 എന്ന് പറയുമ്പോൾ ഏകദേശം 17,000 മുതൽ ഉള്ള ഒരു പ്രൈസിംഗ് ആയിരുന്നു, അഫോർഡബിൾ പ്രൈസിംഗ് ആയിരുന്നു. ഇപ്പോൾ അവർ അതേ സെയിം തന്നെ ഇപ്പോൾ ഉള്ള ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 89-90 ആണ് അതിൻ്റെ ഒരു പ്രൈസിംഗ് വരുന്നത്. പക്ഷെ അതിൽ വരുന്ന ഏകദേശം ജസ്റ്റ് സോഫ്റ്റ്വെയർ ചേഞ്ചും അതിൻ്റെ ഒരു കേസിന്റെ ഒരു വ്യത്യാസവും അല്ലാതെ വേറെ അത്ര എമൗണ്ടിന്റെ ഒരു വാല്യൂ അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനൊരു ബ്രാൻഡ് വാല്യൂ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൽപ്പിക്കുന്നുണ്ട്. അത് കെട്ടിദ്ധരിക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക് വാച്ചസിനെ കുറിച്ച് അറിയുന്നവർ ഒരിക്കലും, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർ ഒരിക്കലും ഇത്രയും എമൗണ്ട് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. സ്മാർട്ട് വാച്ചസിന് ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ പിന്നെ സ്മാർട്ട് വാച്ചിന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇതുപോലെ ഒന്നെങ്കിൽ ജിം ട്രെയിനേഴ്സോ അല്ലെങ്കിൽ ഫിസിക്കലി എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബെനിഫിറ്റ്സ് ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് വാച്ചസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആർട്ടാണ്. ഇപ്പം നമ്മൾ ആ വാച്ചിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ വാച്ചിന്റെ ഉള്ളിൽ ഒരു സ്കെലറ്റൻ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ബാറ്ററി സിഗ്നൽസ് ഇല്ല, അതായത് ഒരു ബെയറിംഗുകൾ ഇങ്ങനെ കറങ്ങുന്ന കണ്ടിട്ടുണ്ട്, 24 സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബെയറിംഗ് അതിൻ്റെ ഉള്ളിൽ ഫുൾ ആയി അങ്ങനെ ഒരു സ്കെലറ്റൻ സിസ്റ്റം ആണ് അതിന് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ മൂവ്മെന്റ്സ് അത് പ്രിപ്പയർ ചെയ്യുക, അത് അതിനെ അസംബിൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആർട്ട് ഫോം തന്നെയാണ് അതില്. അപ്പൊ അങ്ങനെയുള്ള വാച്ചസിന്റെ വാല്യൂ അറിയുന്നവർ ഒരിക്കലും ഇത്രയും ഉണ്ട് ഇതിന് മുടക്കൂല എന്നാണ്. പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്, അത് വാല്യൂ മുടക്കുന്നവരും ഉണ്ട്. എഫിന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയി ഇങ്ങനെ ഒരു ക്രൈസ് തോന്നി വാങ്ങിച്ച വാച്ച് ഏതായിരിക്കും? അത് നമ്മള് നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ ഇത്രയും വലിയ വാച്ചസ് ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇതിന് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മള് ക്യാഷ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് ഇത്ര വെയിറ്റിംഗ് പീരീഡ് തരും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇഷ്യൂ. ഞാൻ ഇതുപോലുള്ള ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നമുക്ക് കമന്റ്സ് ഒക്കെ വരുമല്ലോ, ഒരു DMs വരും. ഒരു വ്യക്തി എന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് മലപ്പുറത്ത് നിന്ന് വിളിച്ചേക്കാം, ഒരു ഇക്ക അദ്ദേഹം പറഞ്ഞു എനിക്കൊരു റോളക്സ് വാച്ച് മേടിക്കണമെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോ ഞാൻ പറഞ്ഞു അത് എവിടെന്ന് മേടിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം, എന്തിനാണ് ഈ വാച്ച് എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലുള്ള വാച്ച് ഏതാണ്, അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് വാച്ച് ഒക്കെ ഏതാന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 8 lakhs ഒക്കെ അടുത്ത് വരുന്ന ഒരു വാച്ച് പുള്ളിക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനാണെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് അതിന് പിന്നീട് ഡബിളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഒരിക്കലും കുറയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വാച്ചാണ് വേണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞേ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു വാച്ചൊക്കെ സജസ്റ്റ് ചെയ്ത് പുള്ളി ഒരു ബ്യൂട്ടിക്ക് പോയി, റോളക്സിന്റെ ഒരു ബ്യൂട്ടിക്ക് പോയി, അവിടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു, പൈസയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം ഒരു പേപ്പർ അവർക്ക് കൊടുത്തു, ആ പുള്ളിക്ക് കൊടുത്തു. അപ്പൊ പുള്ളി ഒരു ഇക്കയാണ്. അപ്പൊ ഏകദേശം ഒരു 40-45+ മനുഷ്യനാണ്. അപ്പൊ പുള്ളിക്കാരൻ അത് ഫില്ലപ്പ് ചെയ്യണേക്കാളും എന്നെ ഒന്ന് വിളിച്ചു, മോനെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പോ ഞാനിതൊന്ന് ഫില്ല് ചെയ്യണേക്കാളും മുമ്പ് മോനെ വിളിച്ചാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പോ ജസ്റ്റ് ഒരു പർപ്പസിന് ചോദിച്ചു വെയിറ്റിംഗ് പീരീഡിന്റെ സെക്ഷൻ കണ്ടുപോയിരിക്കണം. അപ്പൊ അതൊരു മൂലയ്ക്ക് ഒരു ചെറിയ ബോക്സാ, ആ സെക്ഷനിൽ ഒന്ന് എത്ര പീരീഡ് പറയണം, അപ്പൊ അത് എനിക്കറിയാൻ വേണ്ടിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പറഞ്ഞത്. കാരണം എത്ര നാൾ എടുക്കും, അതില് 7 years കൊടുത്തെ. അപ്പൊ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 7 നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു വാച്ച് ആയതുകൊണ്ട് നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രീ ഓണേഡ് നോക്കിക്കോളൂ. അപ്പൊ അവിടെയാണ് ഇതിന്റെ മാർക്കറ്റ് ഇരിക്കുന്നത്. ഈ ഒരു വാച്ച് ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് മേടിച്ച് അതിന് ഇൻവെസ്റ്റ് ചെയ്ത് പുതുപുത്തം പോലെ സൂക്ഷിക്കുന്ന ആളുകൾ അത് റീസെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് അതിന്റെ മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റോളക്സ് വാച്ച് വേണമെങ്കിൽ അത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് ചില ചില മോഡൽസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിളായിരിക്കും, അല്ലെങ്കിൽ 1 രൂപ പോലും കുറയില്ല എന്ന് പറയുന്നതിന്റെ കാരണം. നമ്മളുടെയൊക്കെ വാച്ചുകളൊക്കെ റീസെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടോ? അത് നമ്മളെ വാച്ചസിനെ കമ്പയർ ചെയ്യുന്ന രീതിക്കുള്ള പ്രശ്നമാണ്. അതായത് നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുന്നത് ഈ പറയുന്ന കോട്സ് വാച്ചസ് ആണ്, അതായത് ബാറ്ററി മാറ്റി ഇട്ടിട്ട് ഉപയോഗിക്കുന്ന വാച്ചസ് ആണ്. ആ വാച്ചസിന് ഇത്ര വലിയ വിലയൊന്നുമില്ല. അതിപ്പോ നമ്മൾക്ക് ഒരു 50,000 താഴെയുള്ള വാച്ചസ് വരെ ഉണ്ട് അതുപോലത്തെ. പക്ഷെ ഞാൻ പറയുന്നത് ആ വാച്ചസിനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് കോട്സ് വാച്ചസിനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാച്ചസിനാണ് ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡും ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്, എന്തിന് ഫോണിലുള്ള ടൈമും സെയിം അല്ലേ
വാച്ചിലുള്ള സൈമൺ എന്തിനു ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ്. നമ്മൾ കോട്സ് വാച്ചസ് ആയിട്ട് കമ്പയർ ചെയ്യണോണ്ടാണ് അതിന്റെ പ്രശ്നം. അല്ല, എന്നാലും ഇപ്പൊ പൊതുവെ ഇങ്ങനെ എഫിന് ഇങ്ങനെ പുറത്തൂടെ ഒക്കെ നടക്കുമ്പോ ആൾക്കാരുടെ കയ്യിൽ വാച്ച് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഏകദേശം ഇതിന്റെ ഒരു റേഞ്ച് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ ഇത്രയും കാലമായിട്ട് ഇതിനകത്ത്? അതായതുണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്റെ ഒരു ഇതായിരുന്നു. കാരണം നമ്മളൊരു പ്രീമിയം മോഡലായിട്ടുള്ള ഒരു വാഹനം പുറത്തു വരുമ്പോൾ ആളുകൾക്ക് അറിയാം അത് ഏത് ബ്രാൻഡിന്റെ ആണ്, എത്ര രൂപ. അപ്പൊ അത് മേടിച്ച് നടക്കുന്ന ആളുകൾക്കും അറിയാം ഞാനിത് പുറത്ത് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ട് വാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതും വാച്ചിൽ കിട്ടിയിരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അത് കിട്ടിക്കൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ സാധാരണ 1000 രൂപയ്ക്ക് മേടിക്കുന്ന അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് മേടിക്കുന്ന വാച്ചിന്റെ അതേ വാല്യൂ അതിനുള്ളൂ. അത് ഏതിന്റെയാണ് എന്തിന്റെയാണ് ഒരു ഇതുവരല്ല, ആകെ ഒന്നോ രണ്ടോ ബ്രാൻഡുകളെ കുറിച്ച് മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഏകദേശം ചില വാച്ചസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അത് ഏത് ബ്രാൻഡിന്റെയാണ് മനസ്സിലാവും. മോഡൽസ് നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്യേണ്ടി വരും. കാരണം ഒട്ടുമിക്ക മോഡൽസ് ഇങ്ങനെ ചേഞ്ചിങ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് ഈ ലിമിറ്റഡ് എഡിഷൻ പോലെ ആയതുകൊണ്ട് അധികം മോഡൽസ് ഉണ്ടാവില്ല. അപ്പൊ അതാണ്, അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം. പക്ഷേ അപ്പൊ എന്റെ ഒരു ഇഷ്ടമാണ് ഇത്, എന്റെ ഒരുപാട് ഇഷ്ടങ്ങളിൽ ഒരു ഇഷ്ടമാണ് ഇത്. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലക്ഷറി ബ്രാൻഡ് വാച്ച് ഏതായിരിക്കും? ഒരു സാധാരണ ഒരു വ്യക്തി റോളക്സ് എന്ന് പറഞ്ഞാൽ പോലും ഒരു 8 ലക്ഷത്തിലൊക്കെ തുടങ്ങുന്നത്. 4.75 വിതൗട്ട് ടാക്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിൽക്കുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം ഒന്നും വേണമെന്നില്ല. അതായത് വാച്ചിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ഓട്ടോമാറ്റിക് വാച്ചസ് ഒക്കെ നോക്കുമ്പോൾ സീക്കോ എന്നൊക്കെ പറഞ്ഞ അടിപൊളി ബ്രാൻഡുകളുണ്ട്. അവരൊക്കെ വാച്ചസ് ഇതുപോലെ തന്നെ വാല്യൂ ഉള്ള വാച്ചസ് ആണ്, ഓട്ടോമാറ്റിക് വാച്ചസ് ആണ്. എഫിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ് ഏതായിരിക്കും? എനിക്ക് വാച്ചസിനോട് ഇഷ്ടമാണ്, ഞാൻ വാച്ചസ് കളക്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ ഭയങ്കര വിലയുള്ള വാച്ചസ് എനിക്ക് കളക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് പോയി കാണാനും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വാച്ചിന്റെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഉള്ള സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാച്ച് കമ്പനി, ഒരു മെക്കാനിക്കൽ വാച്ചാണ് HMT എന്ന് പറഞ്ഞ ബ്രാൻഡ്. അത് കേട്ടിട്ടുണ്ടാവല്ലോ, പഴയ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ അതാണ് മെക്കാനിക്കൽ വാച്ച്. വൈൻഡിങ് ചെയ്യുന്നതിനാണ് മെക്കാനിക്കൽ വാച്ചസ് എന്ന് പറയുന്നത്. അതിനൊരു ഏകദേശം ഒരു 40 hours പവർ റിസർവ് കിട്ടും. അതായത് 40 മണിക്കൂർ മാത്രമേ വാച്ച് വർക്ക് ചെയ്യും, അതിന് വീണ്ടും തിരിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡുണ്ട്. അപ്പൊ ആ ബ്രാൻഡ് HMT ബ്രാൻഡിന് നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും അവരവരുടെ ഭാഷയിൽ വാച്ചസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഒറിയയിൽ, നമ്മൾ ഒറിയ ഭാഷയുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ വാച്ചസിന് ഉള്ളില് ഡയലില് ഒറിയ ആയിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഹിന്ദിക്കാരുണ്ട് അത്. അപ്പൊ അങ്ങനെ ഒട്ടുമിക്ക ലാംഗ്വേജിലും ആ വാച്ചസ് ഉണ്ട്. എന്നാൽ HMT നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ഇവിടെ ഉള്ള ആളുകൾ ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു ഭാഷയ്ക്ക് വേണ്ടി അവർ വാച്ച് ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഭാഷയിൽ ഒന്നും എഴുതിയാൽ നമുക്ക് മനസ്സിലാവൂ? അല്ല, അതിപ്പോ അവര് ഒന്നും ഇങ്ങനെ മലയാളത്തില് അക്കങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ റോമൻ ന്യൂമറൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന പല ആളുകൾക്കും ഇത് കൺഫ്യൂഷൻ അല്ലേ, അതും വാച്ചസ് ധരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കസ്റ്റം ചെയ്തിട്ടുള്ള വാച്ചസിനെ കുറിച്ച് അല്ലെങ്കിൽ വാച്ച് കസ്റ്റം ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ ആണ് എനിക്ക് അറിയാൻ താല്പര്യം. കൂടുതൽ ഇഷ്ടം അതേയുള്ള അങ്ങനെ ഒരു നമ്മുടെ ഒരു കേരളത്തിൽ തന്നെ ഒരു 135 വാച്ച് കളക്ടേഴ്സ്, വാച്ച് ലവേഴ്സ് ഒരു വാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? അതിന്റെ പേര് നാഴിക എന്നാണ്. അതിന്റെ ഉള്ളിൽ നമുക്ക് മലയാള അക്കങ്ങൾ കാണാൻ പറ്റും. അതില് നമുക്ക് നാഴിക 40 വട്ടം എന്നുള്ള ഒരു ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ആ വാച്ച് 40 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം ഇന്ദ്രിയത്തിന്റെ കയ്യിലുണ്ട്. ആ വാച്ചിന്റെ ഉള്ളിൽ നമുക്ക് നാഴിക മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ പണ്ടൊക്കെ ഉള്ള ഒരു നാഴികയാണല്ലോ സമയമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വാച്ചില് നാഴികയ്ക്കുള്ള ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ട് ആ വാച്ചില്. അതൊരു മെക്കാനിക്കൽ വാച്ചാണ്, അത് വളരെ 40 എണ്ണമാണ് അത് ഇറക്കിയിട്ടുള്ളൂ. അതിൽ നമ്മുടെ പഴയ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ മലയാള അക്കങ്ങൾ കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കുള്ള പോലെ നമുക്കൊരു വാച്ച് ഉണ്ട്, പക്ഷെ അത് അധികം പേർക്ക് അറിയാൻ പാടില്ല. നാഴിക എന്നാണ് അതിന്റെ പേര്. അതെന്തെ എനിക്ക് അവർ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ വാച്ച് പോലെ തന്നെ സൺഗ്ലാസുകളെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ, അതോ സൺഗ്ലാസ് താരതമ്യേന താല്പര്യം കുറഞ്ഞ ഫീൽഡാണോ? അല്ല, അങ്ങനെയല്ല. നമ്മള് ഞാൻ ഈ വാച്ചിനെ കുറിച്ച് സ്ഥിരമായിട്ട് കണ്ടന്റ് ചെയ്യുമ്പോൾ കുറെ ആളുകളെ എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ സൺഗ്ലാസും
ഞാൻ ഒരുപാട് കളക്ട് ചെയ്യുന്ന ആളൊന്നും അല്ല, പക്ഷെ എനിക്കറിയാം ചില ബ്രാൻഡുകൾക്ക് നല്ല റേറ്റ് ഉണ്ട്, അതിൽ യൂസ് ചെയ്തേക്കുന്ന ലെൻസസ് ഇങ്ങനെയാണ്. അപ്പൊ അതൊക്കെ എനിക്ക് അറിയാം. പ്രത്യേകിച്ച് ലൂസിഫറിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും അവസാന ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ. അപ്പൊ അതൊക്കെ കുറിച്ച് ഐഡിയാസ് ഒക്കെ അതിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോ ആളുകൾ ഒരുപാട് ഇൻട്രസ്റ്റഡ് കാട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശേഷം എനിക്ക് അറിയാവുന്ന ചില ബ്രാൻഡ്സിനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷെ വാച്ച് ചില ആളുകൾക്ക് വാച്ചസ് ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ബോറായിരിക്കും. അപ്പൊ അവർ വേറെ കണ്ടന്റ്സ് യൂസ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉള്ള രീതിയിലാണ് മറ്റു സൺഗ്ലാസ്സിലേക്കൊക്കെ വരുന്നത്. സൺഗ്ലാസ്സുകളിലും ഈ പറഞ്ഞ പോലെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന നല്ല സൺഗ്ലാസ് ഏതാണെന്നൊരു സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല അതിപ്പോ പണ്ടേ നമ്മള് മമ്മൂക്ക യൂസ് ചെയ്യുന്ന റൈബാൻ എന്ന് പറയുന്ന പോലെ തന്നെ ആളുകള് ഒരു അത്യാവശ്യം അതിന്റെ ക്രിസ്റ്റൽസിന്റെ ലെൻസിന്റെയും ഫ്രെയിമിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി അനുസരിച്ച് എല്ലാവർക്കും റൈബാൻ തന്നെയാണ്. അതുപോലെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഡിറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡുകളുണ്ട്, ബെൽമിൻ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. കണ്ടിട്ടുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ സൺഗ്ലാസ് ആരുടെയാണ്? അത് ഇപ്പൊ ഈ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു ടോമിനോന്റെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ആണ്, ലൂയി വിത്തോന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 81,000 അതിന് വാല്യൂ ഉണ്ട്. അപ്പോ അത് ബ്രാൻഡ് വാല്യൂ ആയിരിക്കാം, പക്ഷെ അതാണ് എന്റെ ഒരു കൺസെപ്റ്റില് ഉള്ളൊരു ഇത്. കാരണം വിവിധവന്റെ ഷോറൂംസ് ഒക്കെ അവൈലബിൾ ആണല്ലോ, അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ബാഗ്സിന് ഭയങ്കര റേറ്റുകളാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വന്നു എങ്ങനെ ഇൻട്രസ്റ്റ് ആയി? ഇപ്പൊ ഒരുപാട് ആൾക്കാർ അഡ്വൈസുകളൊക്കെ ചോദിക്കാൻ വിളിക്കാറുണ്ടോ? എന്നെ ഒരു കൺസൾട്ടൻഷൻ മാർക്കറ്റ് ടീം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞത് അവർക്ക് ഇതുപോലെ ഒരുപാട് എൻക്വയറീസ് വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാച്ച് ഇപ്പോൾ ആളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വാല്യൂ ഉള്ള വാച്ച് ഏതാന്ന് കണ്ടെത്താൻ ഒരു കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിനൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കേടകരം, അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഞാൻ അങ്ങനെയാണ് കൊടുത്തത്. അപ്പൊ ആള് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പറ്റുന്ന സമയത്ത് റിപ്ലൈ. അല്ല എനിക്ക് ഞാൻ വാച്ചസിനെ കുറിച്ച് വീഡിയോ ചെയ്ത് ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഞാൻ സാധാരണ കൊളാബറേഷൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അഡ്രസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് എന്റെ ബയോയില് എന്റെ ഓഫീസ് അഡ്രസ് മാത്രം ഒന്ന് കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇതുപോലെ എന്റെ ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്കൊരു വലിയൊരു ബോക്സ് വന്നേക്കാം. അപ്പൊ ഞാൻ അവിടുന്ന് എന്റെ ഒരു അവിടുത്തെ ഓഫീഷ്യൽ മാനേജർ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, എന്തായാലും സ്റ്റുഡിയോയിലേക്കുള്ളതല്ല എനിക്കുള്ളതെന്ന് പറഞ്ഞു. ഞാൻ തുറന്നു, ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് എനിക്കൊരു ജി ഷോക്കിന്റെ ഏകദേശം ഒരു 11,000 വർത്തുള്ള ഒരു വാച്ച് ഒരു വ്യക്തി ഗിഫ്റ്റ് ചെയ്താ. പക്ഷെ ഏറ്റവും രസകരമായ സംഭവം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്നുമില്ല. എനിക്കത് വന്ന കൊറിയറിൽ ഞാൻ പോയി അന്വേഷിച്ചു, പറഞ്ഞു അവര് വെച്ചിട്ടില്ല, അവര് നിങ്ങളുടെ അഡ്രസ് മാത്രം 2 അഡ്രസ് മാത്രമേ ഉള്ള അതിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു സംഭവമായിരുന്നു, ആളുകളെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തേ. അതെ അതെ അതെ. ഇനിയിപ്പോ ഇതിനകത്തൊരു വളർച്ച, ഇത് വാച്ച് സൺഗ്ലാസിലേക്കൊക്കെ എത്തി, അടുത്തൊരു പടി എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതായത് വാച്ചിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് കുറെ ബ്രാൻഡുകൾ നമ്മളെ അടുത്ത് സംസാരിക്കും, അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ, ഞാൻ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അധികം പുറത്തിറങ്ങാതെ ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഓഫീസിന്റെ ഉള്ളിൽ തന്നെ കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കും. അപ്പൊ നമ്മളെ ആരും അറിയാത്തൊരു സമയത്ത് നിന്ന് ഇപ്പൊ വലിയ വലിയ ബ്രാൻഡുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും. ഇങ്ങനെ വലിയ വലിയ ബ്രാൻഡുകൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് എത്തട്ടെ. നല്ല നല്ല ഇങ്ങനെയൊക്കെയുള്ള, ഇപ്പൊ എന്നെ സംബന്ധിച്ച് വളരെ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു വാച്ച് കാണുമ്പോൾ അതിന്റെ വില അറിയാ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വാച്ചിന്റെ ബ്രാൻഡ് അറിയാ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില ആൾക്കാരുടെ ഭയങ്കര സന്തോഷങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പൊ ഇനി വീണ്ടും കാണാൻ സാധിക്കട്ടെ, നല്ലൊരു കാര്യമായിട്ട്. താങ്ക് യു സോ മച്ച്.